അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ ഫൈവിലെ തന്നെ അടുത്തൊരു പോർഷനായ ഡാംപ്ഡ് വൈബ്രേഷൻ ആണ്. എന്താണ് ഡാമ്പിംഗ്? ഡാമ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് റിഡ്യൂസ് ആവുന്ന പ്രോസസ്സിനെ ഡാമ്പിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു വൈബ്രേഷന്റെ ടൈമിനനുസരിച്ച് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് റിഡ്യൂസ് ആവുന്നതിനെ നമുക്ക് ഡാമ്പിംഗ് എന്ന് വിളിക്കാം. അത്തരത്തിൽ ഡാമ്പിംഗ് സംഭവിക്കുന്ന വൈബ്രേഷൻസിനെ ഡാംപ്ഡ് വൈബ്രേഷൻസ് എന്ന് വിളിക്കാം. നമ്മൾ ആൾറെഡി ഫ്രീ വൈബ്രേഷൻ പഠിച്ചാണ്. ഫ്രീ വൈബ്രേഷൻ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇനിഷ്യലി നമ്മൾ അതിനൊരു മാസത്തില് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഡെഫിനിറ്റ് ടൈമിൽ എന്ത് ചെയ്യും? അതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആംപ്ലിറ്റ്യൂഡിന് വേരിയേഷൻ വരത്തില്ല. അതാണ് ഫ്രീ ഫ്രീ വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഡാംപ്ഡ് വൈബ്രേഷൻ എന്ത് പറ്റിയാൽ ഇതിന്റെ ഒരു ടൈമിനനുസരിച്ച് എന്ത് ചെയ്യും? ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് 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 ഇതിന്റെ വൈബ്രേഷൻ അങ്ങ് കംപ്ലീറ്റ്ലി ഇല്ലാതാവും. അതിന് വിളിക്കുന്ന പേരാണ് ഡാംപ്ഡ് വൈബ്രേഷൻ. അപ്പോൾ നമ്മളറിയാം ആൾറെഡി നമ്മൾ എന്താണ് ഫ്രീ വൈബ്രേഷന്റെ ഡയഗ്രാം പഠിച്ചായിരുന്നു. ഫ്രീ ഡയഗ്രത്തിൽ അതിന്റെ ഡയഗ്രത്തിൽ എന്ത് വരും? ഒരു സ്പ്രിംഗ് വരും, ഒരു മാസ് വരും, സ്പ്രിംഗ് മാസ് സിസ്റ്റം. അതിനെ നമ്മൾ നോക്കുന്നത് ഫ്രീ വൈബ്രേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഡാംപ്ഡ് വൈബ്രേഷൻ ആകുമ്പോൾ ഇതിലല്ലാതെ ഒരു എക്സ്ട്രാ ഒരു ആളുകൂടി വരും. അയാളുടെ പേരാണ് ഡാംപർ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഈ ബൈക്കിലൊക്കെ സ്പ്രിങ്ങിന് ഉള്ളിലിരിക്കുന്ന സാധനമില്ല, അതിനാണ് ഡാംപർ. അതിനിങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഡാംപർ എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ സ്പ്രിങ്ങിന് നമ്മൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് നമ്മൾ വരുത്തായിരുന്നു അല്ലേ? സ്പ്രിംഗ് കോൺസ്റ്റന്റ് എസ് ആണ് എടുത്തത്. നമ്മൾ ഡാംപറിൻ്റെ ഡാമ്പിംഗ് കോവിഷ്യന്റ് എന്ന് വിളിക്കും, അതിനെ നമ്മൾ സി എന്ന് കാണിക്കും. അതാണ് ഡാമ്പിംഗ് കോവിഷ്യന്റ് സി. അപ്പോൾ എന്താണ് ഡാംപ്ഡ് വൈബ്രേഷൻ എന്ന് വെച്ചാൽ ടൈമിനനുസരിച്ച് വൈബ്രേഷൻ ഇല്ലാതാവുന്ന ടൈപ്പ് വൈബ്രേഷൻസിനാണ് ഡാംപ്ഡ് വൈബ്രേഷൻ എന്ന് വെച്ചത്. അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് കുറഞ്ഞ് ഇല്ലാതാവുന്നതിനെ വിളിക്കും ഡാംപ്ഡ് വൈബ്രേഷൻ എന്ന് വിളിക്കും. ഒരു ഡാംപ്ഡ് വൈബ്രേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്പ്രിംഗ് ഉണ്ടാവും, ഒരു മാസം ഉണ്ടാവും, ഒരു ഡാംപർ എന്നൊരു സാധനം കൂടി ഉണ്ടാവും. ഈ ഡാംപർ എന്ത് ചെയ്യുന്നു? എനർജി റിഡ്യൂസ് ചെയ്ത് എനർജി എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് കളയും. അതാണ് ഈ ഡാംപറിന്റെ ഫങ്ഷൻ. ഇനി നമ്മുടെ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ, പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പോർഷനിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് പ്രോബ്ലംസ് ആണ് കൂടുതലും ചോദിക്കാൻ ചാൻസ്. ഡെറിവേഷൻ അങ്ങനെ ചോദിക്കാറില്ല. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡെറിവേഷൻ ഒക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയർ തന്നെ നല്ല രീതിയിൽ പഠിച്ചതാണ്. അതുകൊണ്ട് അപ്പോൾ അതിനെ പറ്റി വലിയ ചോദിക്കാറില്ല. പക്ഷേ പ്രോബ്ലംസ് ചോദിക്കും. ഇതിനകത്ത് ചെറിയ ചെറിയ കുറച്ച് ഇക്വേഷൻസ് ആ ഇക്വേഷൻസ് ഒക്കെ അറിയാമെങ്കിലും ഇതിൻ്റെ എന്താണ് ഡാംപ്ഡ് വൈബ്രേഷൻ എന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെറിയൊരു ഡെറിവേഷനിലൂടെ തന്നെ അതിനകത്തുള്ള ഇക്വേഷൻസും കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. ഒന്നുകൂടെ നമുക്ക് ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ഡാംപ്ഡ് വൈബ്രേഷൻ സിസ്റ്റത്തിൻ്റെ ഫിഗർ കൊടുത്തിരുന്നത് സ്പ്രിംഗ് ഉണ്ട്, ഡാഷ്ബോർഡ് ഉണ്ട്. സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് ഞാൻ എസ് എന്ന് കൊടുത്തു, ഡാഷ്ബോർഡ് ഡാംപറിൻ്റെ ഡാമ്പിംഗ് കോഫിഷ്യന്റ് ഞാൻ സി എന്ന് കൊടുത്തു, ഡാമ്പിംഗ് കോഫിഷ്യന്റ് സി എന്ന് കൊടുത്തു. ഇനി ഈ മാസിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഫോഴ്സ് താഴേക്ക് കൊടുത്തു. അപ്പോൾ ഇനിഷ്യലി ഒരു ഫോഴ്സ് കൊടുത്തു, അതിനുശേഷം എന്ത് ചെയ്യും? ഇത് ഓസിലേറ്റ് ചെയ്യും. നമ്മുടെ ഡാഷ്ബോർഡ് ഇല്ലായിരുന്നെങ്കിൽ ഇത് ഇൻഡെഫിനിറ്റ് പീരീഡ് എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ. പക്ഷേ ഡാഷ്ബോർഡ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും? എനർജി ഡിസിപ്പേറ്റ് ചെയ്യും, ഡാംപ്ഡ് വൈബ്രേഷൻ ആയി മാറും. അപ്പോൾ ഈ ഡാംപ്ഡ് വൈബ്രേഷൻ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഡിലംബർട്സ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് എന്താണ്? സം ഓഫ് ആൾ ഇനേർഷ്യ ഫോഴ്സസ് ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസ് ഈസ് ഈക്വൽ ടു സീറോ. ആ ഒരു കൺസെപ്റ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വരുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? ഈ താഴെ ഇനിഷ്യലി ഒരു ഫോഴ്സ് വെക്കുമ്പോൾ അതിനെ ഓപ്പോസിറ്റ് ഇനേർഷ്യ ഫോഴ്സ് ഉണ്ടാവും. ഇനേർഷ്യ ഫോഴ്സ് നമ്മൾ എം എക്സ് ഡബിൾ ഡോട്ട് അല്ലെ, എക്സ് ഡബിൾ ഡോട്ട്. അതേപോലെ അടുത്തുണ്ടാകുന്ന സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ്, സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് എന്താണ്? സ്പ്രിംഗ് സ്റ്റിഫ്നെസ് ഇൻറ്റു എക്സ്. ഇനി അതേപോലെ ഇനി അടുത്തുണ്ടാകുന്ന ഡാഷ്ബോർഡ്, ഡാഷ്ബോർഡിൻ്റെ ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് വിളിക്കും. അതെന്ന് പറയുന്നത് സ്പ്രിംഗ് എന്താണ് ഡാമ്പിംഗ് കോഫിഷ്യൻറ്റ് ഇൻറ്റു എക്സ് ഡോട്ട്, മനസ്സിലായി? ഡാമ്പിംഗ് കോഫിഷ്യൻറ്റ് എക്സ് ഡോട്ട്. അപ്പോൾ മൂന്ന് ഫോഴ്സ് ആണ്, ഒന്നെന്ന് പറയുന്നത് ഇനേർഷ്യ ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ്, ഡാമ്പിംഗ് ഫോഴ്സ്. നമുക്കറിയാം മിക്സ് ഡബിൾ ഡോട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഡി എക്സ് സ്ക്വയർ, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്. എക്സ് ഡോട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഡി എക്സ് ബൈ ഡി ടി ആണ്. അപ്പോൾ ഈ ഈ ഫോഴ്സുകളെല്ലാം എം എക്സ് ഡബിൾ ഡോട്ട്, സി എക്സ് ഡോട്ട്, എസ് എക്സ് ഈക്വൽ ടു എന്നിട്ടും സീറോ എന്നിട്ടും, അന്ന് എക്സ് ഡബിൾ ഡോട്ട് എന്നിട്ടും എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് എന്ത് ചെയ്യാൻ നോക്കി എമ്മിന് ഇപ്പുറത്തുണ്ടാകുമ്പോൾ സി ബൈ എം എക്സ് ഡോട്ട് പ്ലസ് എസ് ബൈ എം എക്സ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇതിനകത്ത് ആൽഫ ഒണ്ണിൻ്റെ ആൽഫ ടുവിൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ അതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ നമ്മൾ അതിനെന്ത് ചെയ്യും? ആൽഫ സ്ക്വയർ എക്സ് ഡോട്ടിൻ്റെ എക്സിൻ്റെ സ്ഥാനത്തിൻ്റെ ആൽഫ കൊടുക്കുന്നു. അപ്പോൾ എന്നിട്ടും ആൽഫ സ്ക്വയർ പ്ലസ് സി ബൈ എം ആൽഫ പ്ലസ് എസ് ബൈ എം ഈക്വൾ ടു സീറോ. അപ്പോൾ ഇത് നമുക്കറിയാം എക്സ് സ്ക്വയർ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അതിൽ നിന്നിട്ടും ഇങ്ങനെ ഒരു ഇക്വേഷൻ, ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താണ്? മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി അല്ലേ ബൈ ടു എ. ആ ഇക്വേഷനിൽ കൊടുക്കാൻ നമുക്ക് എന്തിട്ടും ആൽഫയുടെ രണ്ട് റൂട്ടുകളുടെ വാല്യൂ കിട്ടും, രണ്ട് റൂട്ടുകളുടെ വാല്യൂ കിട്ടും. നമുക്കറിയാമല്ലോ ഇക്വേഷൻ എന്ത് വരും? മൈനസ് ബി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മൈനസ് സി ബൈ എം അല്ലേ, മൈനസ് സി ബൈ എം പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുന്നത് സി ബൈ എം ആണ് അല്ലേ. അപ്പോൾ എന്തൊരു സി സ്ക്വയർ ബൈ എം സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു എ വൺ ആണ്, സി എത്രയാണ്? എസ് ബൈ എം ഡിവൈഡഡ് ബൈ ടു എ. ഇവിടെ എ ഇല്ലല്ലോ, എ സീറോ ആണ് അല്ലെ, എ വൺ ആണ് അല്ലേ. അപ്പോൾ എന്ത് വരും? അതിൽ നിന്നാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടിയത്? മൈനസ് സി ബൈ എം എന്ന് പറയുന്നത് മൈനസ് സി ബൈ ഈ ടു കൂടി വരുമ്പോൾ എന്ത് ചെയ്യും? മൈനസ് സി ബൈ ടു എം ആവും. പ്ലസ് ഓർ മൈനസ്
നമുക്ക് ഇവിടെ ടു ഇവിടെ വരുമ്പോൾ എന്ത് വരും, അതിനകത്ത് സി ബൈ ടു എം അല്ലേ, നമ്മൾ എന്ത് ചെയ്യും ഈ ടുവിന് എന്ത് ചെയ്യും, വൺ ബൈ ടു എന്നിങ്ങനെ വരും, ഇവിടെ വൺ ബൈ ടു വരും അല്ലേ, അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഈ വൺ ബൈ ടു ഈ ടൈം എന്താവും, മൈനസ് സി ബൈ ടു എം ആവും, മനസ്സിലായി, മൈനസ് ടി ബൈ ടു എം. അതൊന്നുകൂടി പറയാം, ഇതിൻ്റെ ഡെറിവേഷൻ നമുക്ക് അങ്ങനെ ആവശ്യമില്ല, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം അല്ലേ. മൈനസ് ബി, മൈനസ് ബി എന്ന് പറയുമ്പോൾ ബി എന്ന് പറഞ്ഞാൽ സി ബൈ എം അല്ലേ, മൈനസ് ബി എന്ന് പറയുമ്പോൾ മൈനസ് സി ബൈ എം പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ സി സ്ക്വയർ ബൈ എം സ്ക്വയർ മൈനസ് ഫോർ എ എന്ന് പറഞ്ഞാൽ ഒന്നാണ്, സി എന്ന് പറയുന്നത് എന്താണ് എസ് ബൈ എം ബൈ ടു എന്ന് വരും അല്ലെ, ബൈ ടു എന്ന് വരും. അപ്പോൾ ബൈ ടുവിനെ ഞാൻ ഇവിടെ വൺ ബൈ ടു എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു, വൺ ബൈ ടു എന്നിട്ട് സ്ക്വയർ റൂട്ടിനുള്ളിലാണ്, സ്ക്വയർ റൂട്ടിനുള്ളിൽ. അപ്പോൾ ഇവിടെ എന്ത് വരും, ഈ ടൈം എന്താവും, മൈനസ് സി ബൈ ടു എം ആവും, മൈനസ് സി ബൈ ടു എം. ഇനി ഞാൻ ഈ വൺ ബൈ ടുവിനെ ഈ സ്ക്വയറിൻ്റെ ഉള്ളിൽ കയറ്റുമ്പോൾ എന്ത് വരും, വൺ ബൈ ഫോർ ആവും. അപ്പോൾ ഇവിടെ ഒരു ഫോർ വരും, ഇവിടെയും ഡിവൈഡ് ബൈ ഫോർ വരും അല്ലേ. അപ്പോൾ എന്താവും, ഇതിന് സി ബൈ ടു എം ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, സി ബൈ ടു എം ദ ഹോൾ സ്ക്വയർ. ഈ ഫോറും ഫോർ കൂടി പോകുമ്പോൾ എന്ത് ചെയ്യും, എസ് ബൈ എം എന്ന് പറയാം. അപ്പോൾ ഇതാണ് ടൈം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് ഇതാണ് ഇനി തൊട്ട് നമുക്ക് ആവശ്യം. പിന്നെ നോക്കിയാൽ ഇത് റേഷ്യോ ഓഫ് സി ബൈ ടു എം, സി ബൈ ടു എം ഹോൾ സ്ക്വയർ ടു എസ് ബൈ എം റെപ്രസെൻസ് ദ ഡിഗ്രി ഓഫ് ഡാംപ്നെസ്, മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ഇതേ ഡിവൈഡ് ബൈ ഇത് എന്ന് പറയുന്നത് എന്താണ്, ഡിഗ്രി ഓഫ് ഡാംപ്നെസ് എന്ന് വിളിക്കും. അതിൻ്റെ സ്ക്വയർ റൂട്ടിനെ വിളിക്കുന്ന പേരാണ് ഡാമ്പിംഗ് ഫാക്ടർ, ഡാമ്പിംഗ് റേഷ്യോ. അപ്പോൾ ഇങ്ങനത്തെ ടേംസ് ആണ് ഇതിനകത്ത് അറിഞ്ഞത്. ഒരു പരീക്ഷയ്ക്ക് ഇതിനകത്ത് ഒരു പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് ഡാംപ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയണം എന്താണ്, റേഷ്യോ ഓഫ് സി ബൈ ടു എം ഹോൾ സ്ക്വയർ ടു എസ് ബൈ എം എന്നാണ് അറിയണം. അതേപോലെ എന്താണ് ഡാമ്പിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് ആണെന്നുള്ള കാര്യവും അറിയണം. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ഡാമ്പിംഗ് റേഷ്യോ അല്ലെങ്കിൽ ഡാമ്പിംഗ് ഫാക്ടറിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടേമാണ് ഈ ഒരു ടേം. അതിന് നമ്മൾ വിളിക്കുന്ന പേര് അത് എന്ന് വെച്ചാൽ സീറ്റ ആണ്, സീറ്റ സീറ്റ നമുക്ക് അതിനെ സീറ്റ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. സീറ്റ സീറ്റ ഈക്വൾ ടു റൂട്ട് ഓഫ് എന്താണ്, സി ബൈ ടു എം ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എസ് ബൈ എം. അത് നമുക്ക് എന്ത് കിട്ടും, സി ബൈ ടു റൂട്ട് എസ് എം എന്ന് കിട്ടും, സി ബൈ ടു റൂട്ട് എസ് എം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഇതാണ്, ഈ ഡാമ്പിംഗ് ഫാക്ടർ എന്നുള്ള ടൈം വെച്ചിട്ടുള്ളത്. സീറ്റ ഈക്വൾ ടു സി ബൈ ടു റൂട്ട് എസ് എം. അത് നമുക്ക് എങ്ങനെ എഴുതാം, സി ഈക്വൾ ടു ടു സീറ്റ റൂട്ട് എസ് എം, ടു സീറ്റ റൂട്ട് എസ് എം. ഇതങ്ങ് മനസ്സിലങ്ങ് പതിച്ചോണം, സി ഈക്വൾ ടു 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 സീറ്റ റൂട്ട് എസ് എം ഈക്വൾ ടു നമുക്ക് എങ്ങനെ എഴുതാം, ടു സീറ്റ റൂട്ട് എസ് എമ്മിന് എങ്ങനെ എഴുതാം, എം ഒമേഗ എൻ എന്ന് എഴുതാം അല്ലേ. എം ഒമേഗ എൻ എന്നറിയാം, എം ഒമേഗ എൻ എന്ന് വെച്ചാൽ എന്താണ്, എം ഇൻറ്റു ഒമേഗ എൻ എന്ന് പറയുമ്പോൾ എന്താണ്, റൂട്ട് ഓഫ് എസ് ബൈ എം അല്ലേ. അപ്പോൾ ഇതിനെ എനിക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഈ എം എന്ന് പറയണത് റൂട്ട് എം ഇൻറ്റു റൂട്ട് എം എന്ന് എഴുതിക്കൂടെ, ഇൻറ്റു റൂട്ട് ഓഫ് എസ് ബൈ എം. അതായത് ഈ റൂട്ട് എം അടിയിലത്തെ റൂട്ട് എം പോകുമ്പോഴത്തേക്ക് എന്ത് വരും, റൂട്ട് എസ് എം എന്ന് വരും അല്ലേ. അതായത് എം ഒമേഗ എൻ എന്ന് പറയുന്നത് എന്താണ്, റൂട്ട് എസ് എമ്മിന് ഈക്വൽ ആണ്, മനസ്സിലായോ. അതേപോലെ എം റൂട്ട് എസ് എം എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം, എസ് ബൈ ഒമേഗ എൻ എന്ന് എഴുതാം, മനസ്സിലായോ. അപ്പോൾ ഈ ഇരിക്കേഷൻ പഠിച്ചു വയ്ക്കുക, ഇതിൽ അതിൻ്റെ ഒരു ഇരിക്കേഷൻ പഠിച്ചു വയ്ക്കുക, ഒന്നിട്ടെണ്ണം പഠിച്ചു വയ്ക്കുക, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അപ്പോൾ എന്താണ് ഡാമ്പിംഗ് കോഫിഷ്യൻ്റ്, സി ഈസ് ഈക്വൽ ടു ടു സീറ്റ റൂട്ട് എസ് എം. ഇനി ഇവിടെ ഒരു ടേം ഉണ്ട് നമ്മളൊരു സീറ്റ, ഈ സീറ്റയുടെ വാല്യൂ അനുസരിച്ചാണ് ഡാമ്പിംഗ്, ഏത് ടൈപ്പ് ഡാമ്പിംഗ് ആണെന്ന് അറിയാൻ പറ്റും, മനസ്സിലായി. ഡാമ്പിംഗ് തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട്, ഓവർ ഡാമ്പിംഗ് ഉണ്ട്, അണ്ടർ ഡാമ്പിംഗ് ഉണ്ട്, ക്രിട്ടിക്കൽ ഡാമ്പിംഗ് ഉണ്ട്, മനസ്സിലായി. അപ്പോൾ സീറ്റയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് എന്താണ് ആ ഡാമ്പിങ്ങിന് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ സീറ്റയുടെ വാല്യൂ സീറോ ആണെന്ന് നോക്കിയാൽ, സീറ്റ ഈക്വൽ ടു സീറോ, സീറ്റ ഈക്വൽ ടു സീറോ. അപ്പോൾ സീറ്റ എന്ന് വെച്ചാൽ എന്താണ്, ഡാമ്പിംഗ് റേഷ്യോ അല്ലെങ്കിൽ ഡാമ്പിംഗ് ഫാക്ടർ. ഡാമ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു കുറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് എന്താണ് വൈബ്രേഷൻ ഇല്ലാതാക്കുന്നതിന് ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ആ ഡാമ്പിംഗ് ഫാക്ടർ സീറോ എന്ന് വെച്ചാൽ എന്താ മീനിങ് അവിടെ ഡാമ്പിംഗ് ഉണ്ടാവുന്നില്ല, അതായത് എന്താണ് അത് ഫ്രീ വൈബ്രേഷൻ ആണ്, അതായത് ഡാമ്പർ ഇല്ല. അപ്പോൾ ഡാമ്പർ ഉള്ള സിസ്റ്റത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡാമ്പിംഗ് ഫാക്ടർ വരുന്നതും ഡാമ്പിംഗ് റേഷ്യോ ഒക്കെ വരുന്നത്. ഇനി ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൂന്ന് രീതിയിൽ മാറാം. ഒന്നെന്ന് പറയുന്നത് സീറ്റയുടെ വാല്യൂ ഈക്വൽ ടു വണ് വരാം, സീറ്റയുടെ വാല്യൂ ലെസ് ദാൻ വണ് വരാം, സീറ്റയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ വണ് വരാം. ഈക്വൽ ടു വൺ വരുന്ന സിറ്റുവേഷൻ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ്. എന്താണ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്ന് വിളിക്കും. ഈ ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് പ്രത്യേകം പിന്നെ പറയാം, നമുക്ക് ആദ്യം ഈ ഇക്വേഷൻ നോക്കാം. ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്ന് പറയും, ക്രിട്ടിക്കൽ ഡാമ്പിംഗ് സമയത്തുള്ള ഡാമ്പിംഗ് കോഫിഷ്യന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സി സി എന്നാണ്, സി സി എന്ന് റെപ്രസെന്റ് ചെയ്യും, സ്കോർ സഫിഷ്യന്റ് ആയിട്ട് സി സി എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ദ ഡാമ്പിംഗ് ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ, ദ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് ഡാമ്പിംഗ് കോഫിഷ്യന്റ് ഈസ് സി ഇസ് ഡിനോട്ടഡ് ആസ് സി സി, അതായത് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഫിഷ്യൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് അതിനകത്ത് എങ്ങനെ എഴുതാന്ന് വെച്ചാൽ, ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഫിഷ്യൻ നമുക്കറിയാം, സിയുടെ ഇക്വേഷൻ അറിയാം,
അല്ലേ സിയുടെ ഇക്വേഷൻ നമുക്ക് അറിയാം, ആൾറെഡി പഠിച്ചതാണ്. സി ഇസ് ഈക്വൽ ടു ആ നമ്മൾ ആൾറെഡി പഠിച്ചതാണ് സി ഇസ് ഈക്വൽ ടു ടു സീറ്റ ഒമേ എം ഒമേഗ എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ക്രിട്ടിക്കൽ ഡാമിംഗ് കോഫിഷ്യന്റ് എന്താവും? അത് സി സി ആവും അല്ലേ, സി സി ആവും. അതിനെ അങ്ങനെ എഴുതാം, അതിനകത്ത് സീറ്റയുടെ വാല്യൂ എന്താവും? വൺ ആവും. സീറ്റയുടെ വാല്യൂ വൺ ആകുമ്പോൾ ഇതെന്താവും? ഈ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഈ സീറ്റ് അങ്ങ് പോകും, ഈ ടൈമിലാണെങ്കിൽ ഈ സീറ്റ് അങ്ങ് പോകും, ഈ ടൈമിലാണെങ്കിൽ ഈ സീറ്റ് അങ്ങ് പോകും. ശരി, അപ്പോൾ അത്രയേ ഉള്ളൂ. അതിനാണ് ഇവിടെ ഒന്നേന്ന് എഴുതിയിരിക്കുന്നത്, ക്രിട്ടിക്കൽ ഡാമിംഗ് കോഫിഷ്യന്റ് ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് രണ്ടെണ്ണം ഓർത്ത് വെച്ചിരിക്കും, ഒന്ന് രണ്ട് ഇക്വേഷൻ ഓർത്ത് വെച്ചിരുന്നു. അപ്പോൾ ആദ്യം ഓർത്തിരിക്കേണ്ടത് എന്താണ്? ഡാമ്പിംഗ് ഫാക്ടർ എന്താണെന്ന് അറിയണം. ഡാമ്പിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ എന്താണ്? റേഷ്യോ ഓഫ് ആ എന്താണ് എന്താണ് സി ബൈ ടു എം ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ എസ് ബൈ എം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? സീറ്റ ഈസ് ഈക്വൽ ടു സി ബൈ റോ ടു റൂട്ട് എസ് എം എന്നുള്ള ഇക്വേഷൻ പഠിക്കുക, അല്ലെങ്കിൽ സി ഈസ് ഈക്വൽ ടു ടു സീറ്റ റൂട്ട് എസ് എം എന്നുള്ള ഇക്വേഷൻ പഠിക്കുക. ഈ ഇക്വേഷൻ ആയിരിക്കും ഏറ്റവും ബെറ്റർ പഠിക്കുക, ഈ ഇക്വേഷൻ ഏറ്റവും പഠിക്കാൻ ബെറ്റർ, അത് പഠിക്കുക. ക്രിട്ടിക്കൽ ഡാമിംഗ് കോഫിഷ്യന്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം സീറ്റയുടെ വാല്യൂ ഒന്ന് ആകുമ്പോഴുള്ളതാണ് ക്രിട്ടിക്കൽ ഡാമിംഗ് കോഫിഷ്യന്റ് അല്ലേ. അപ്പോൾ സീറ്റയുടെ വാല്യൂ ഒന്ന് ആകുമ്പോഴുള്ളതാണ് ക്രിട്ടിക്കൽ ഡാമിംഗ് കോഫിഷ്യന്റ്. അപ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സി സി കൊണ്ടാണ്. അപ്പോൾ നമുക്ക് സീറ്റ എങ്ങനെ എഴുതാം? സീറ്റ ഈസ് ഈക്വൽ ടു സി ബൈ സി സി എന്ന് എഴുതാം അല്ലേ. സി എന്ന് പറയുന്നത് ഇക്വേഷൻസ് എല്ലാം ഓർത്തിക്കുക, ഇത് സീറ്റ റേഷ്യോ ബിറ്റ്വീൻ ഡാമ്പിംഗ് കോഫിഷ്യൻ ഡിവൈഡ് ബൈ ക്രിട്ടിക്കൽ ഡാമിംഗ് കോഫിഷ്യൻ. ഡാമ്പിംഗ് കോഫിഷ്യൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? ടു സീറ്റ റൂട്ട് എസ് എം. അതിനകത്ത് സീറ്റയുടെ വാല്യൂ ഒന്ന് ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഫിഷ്യൻ്റ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്, നമ്മൾ ആൾറെഡി പറഞ്ഞു അല്ലേ അതിനകത്ത് മൂന്ന് ടൈപ്പ് ഡാമ്പിംഗ് വരാമെന്ന് പറഞ്ഞു. ഒന്നൊന്നത് ഓവർ ഡാമ്പിംഗ്, മറ്റൊന്ന് ക്രിട്ടിക്കൽ ഡാമിംഗ്, ഒന്ന് അണ്ടർ ഡാമിംഗ്. ക്രിട്ടിക്കൽ ഡാമിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ആൾറെഡി പറഞ്ഞു സീറ്റയുടെ വാല്യൂ എന്താവുന്നു? വൺ ആവുന്നു. അണ്ടർ ഡാമിംഗ് എന്ന് വെച്ചാൽ സീറ്റയുടെ വാല്യൂ ലെസ് ദാൻ വൺ. ഓവർ ഡാമിംഗ് എന്ന് വെച്ചാൽ സീറ്റയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ വൺ. ശരി, അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുതൊട്ടേ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, നിങ്ങൾ ഫസ്റ്റ് ഇയർ തൊട്ട് പഠിച്ച കാര്യമാണ്. അപ്പോൾ ക്രിട്ടിക്കൽ ഡാമിംഗ് എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ ഡാമിംഗ് എന്നാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? അത് ആംപ്ലിറ്റ്യൂഡ് സീറോ ആവും, അതാണ് ക്രിട്ടിക്കൽ ഡാമിംഗ്. ഇവിടെ ഈ റെഡ് കളർ കൊണ്ട് കാണിച്ചത് ക്രിട്ടിക്കൽ ഡാമിംഗ് അല്ലേ. ഇനി ഒന്നെന്ന് പറഞ്ഞാൽ ഓവർ ഡാമിംഗ്. ഓവർ ഡാമിംഗ് എന്ന് വെച്ചാൽ ഡാമിൻ്റെ ഡാമിംഗ് കൂടുതലാണ്, അതായത് അവിടെ ഓസിലേഷൻ ഉണ്ടാകത്തില്ല, പക്ഷേ അത് ആംപ്ലിറ്റ്യൂഡ് സീറോ ആവാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. അതായത് അതിങ്ങനെ സീറോ ആവാൻ ഭയങ്കര ടൈം എടുക്കും, അതായത് ഇങ്ങനെ പാരലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, കംപ്ലീറ്റ് ഡാമിംഗ് നടക്കത്തില്ല, അതിനെ ഓവർ ഡാമിംഗ് എന്ന് വിളിക്കും. ഇനി അണ്ടർ ഡാമിംഗ്. ഈ അണ്ടർ ഡാമിങ്ങിലാണ് എന്ത് ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന ആ ഒരു ഡാമ്പിംഗ് അല്ലെങ്കിൽ ഡാംഡ് വൈബ്രേഷൻ ക്രിയേറ്റ് ആകുന്നത് ഉണ്ടോ? ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ്, ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അണ്ടർ ഡാമിംഗ്. ആദ്യം എന്ത് ചെയ്യുന്ന ഒരു ഹൈ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും, ടൈമിന് അത് കുറഞ്ഞ് 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 ഡിമിനിഷ് ആയി ആംപ്ലിറ്റ്യൂഡ് ഇല്ലാതാവും, അതിന് വിളിക്കുന്നവരാണ് അണ്ടർ ഡാമിംഗ്. അപ്പം ഡാംഡ് വൈബ്രേഷൻസ് എന്ന് പറയുമ്പോൾ അണ്ടർ ഡാമിംഗ് ആണ് ഏറ്റവും നമ്മൾ നോക്കേണ്ടത്. അണ്ടർ ഡാമിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ എന്താണ് യഥാർത്ഥ നാച്ചുറൽ ഫ്രീക്വൻസി എന്നത് കുറയും, അല്ലെങ്കിൽ അതിൻ്റെ നാച്ചുറൽ ഡാംഡ് ഫ്രീക്വൻസി എന്ന് വിളിക്കും, അല്ലെ നാച്ചുറൽ ഫ്രീക്വൻസി കുറഞ്ഞു പോകും. അറിയാം ഒമേഗ എൻ എന്ന് നമുക്ക് ആൾറെഡി ആ റൂട്ട് ഓഫ് എസ് ബൈ എം അല്ലെ, റൂട്ട് ഓഫ് എസ് ബൈ എം, ഇതാണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന്. അവിടെ സ്പ്രിങ്ങും മാസും മാത്രമേ ഉള്ളൂ, എന്ന് സ്പ്രിങ്ങും മാസും അതിൻ്റെ രണ്ടിൻ്റെ എഫക്റ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഡാം പറഞ്ഞൊരു പുതിയ ആളോട് വന്നിട്ടുണ്ട് അല്ലേ, അപ്പോൾ അത് കാരണം എന്ത് ചെയ്യും? ഇതിൻ്റെ ഫ്രീക്വൻസി കുറയും. ആ ഫ്രീക്വൻസി ആണ് എന്ന് പറയുന്നത് ഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഡാംഡ് ഫ്രീക്വൻസി എന്ന് വിളിക്കും. അതിൻ്റെ ഇക്വേഷൻ ആണ് ഇത്, ഡബ്ല്യു ഡി ഈസ് ഈക്വൽ ടു വൺ മൈനസ് സീറ്റ സ്ക്വയർ ഒമേഗ എൻ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സീറ്റയുടെ വാല്യൂ എപ്പോഴും എന്താണ്? ലെസ് ദാൻ വൺ ആണ് അല്ലേ. അണ്ടർ ഡാമിംഗ് ആകുമ്പോൾ സീറ്റയുടെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ വൺ ആണ്. അപ്പോൾ ഈ ടൈം ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും അല്ലേ, പോയിന്റ് സംതിങ് വരും, ഒന്നേ മൈനസ് ഒരു ടൈമല്ലേ വരുന്നത്, അപ്പോൾ അത് ചെറിയ വാല്യൂ ആയിരിക്കും, ഇൻറ്റു ഒമേഗ എൻ. അപ്പോൾ ഒമേഗ ഡിയുടെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഒമേഗ ഡിയുടെ വാല്യൂ ആൾവേസ് ലെസ് ദാൻ ഒമേഗ എന്നേ വരത്തുള്ളൂ, മനസ്സിലായോ? ഡാംഡ് ഫ്രീക്വൻസിയുടെ വാല്യൂ എപ്പോഴും നാച്ചുറൽ ഫ്രീക്വൻസിയുടെ ഫ്രീ കാര്യം കുറവായിരിക്കും. അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് പഠിച്ച ഇക്വേഷൻസ് എല്ലാം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ഇതുകൂടി ഉണ്ട്, അതൊരു നോക്കിയതിന് ശേഷം പ്രോബ്ലത്തിലേക്ക് പോവാം. അതാണ് ലോഗരിഥമിക് ഡിക്രിമെൻ്റ് എന്ന് പറയും. ലോഗരിഥമിക് ഡിക്രിമെൻ്റ് എന്താണ് ലോഗരിഥമിക് ഡിക്രിമെൻ്റ് എന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ നാച്ചുറൽ ലോഗരിതം ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് റിഡക്ഷൻ ഫാക്ടർ. അതായത് നമ്മൾ ആൾറെഡി പറഞ്ഞു എന്താണ്, ഒരു അണ്ടർ ഡാംഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡാംഡ് വൈബ്രേഷൻ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ വൈബ്രേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു 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 പോകും. അപ്പം ആംപ്ലിറ്റ്യൂഡ് റിഡക്ഷൻ ഫാക്ടർ കുറഞ്ഞു കുറഞ്ഞു പോകും, അതാണ് റിഡക്ഷൻ ഫാക്ടർ വന്നത്. അപ്പോൾ ഇനിഷ്യലി ഉണ്ടായിരുന്ന ആംപ്ലിറ്റ്യൂഡ് എക്സ് സീറോ ആണെങ്കിൽ അടുത്തത് പറയുമ്പോൾ എക്സ് വൺ ആവും, എക്സ് ടു ആവും, അങ്ങനെ പോകും. അപ്പോൾ എക്സ് സീറോ ബൈ എക്സ് വൺ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ നമ്മൾ റിഡക്ഷൻ ഫാക്ടർ എന്ന് വിളിക്കാം. ആ റിഡക്ഷൻ ഫാക്ടറിൻ്റെ നാച്ചുറൽ ലോഗരിതം അതിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ ലോഗരിഥമിക് ഡിക്രിമെൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പണ്ടുപോയി പഠിച്ചാണ് എക്സ് എൻ ബൈ എക്സ് എൻ പ്ലസ് വൺ, അതായത് അടുത്തടുത്തുള്ള രണ്ട് ആംപ്ലിറ്റ്യൂഡുകൾ തമ്മിലുള്ള റേഷ്യോ അതെന്ന് പറയുന്നത് ഇ റൈസ് ടു സീറ്റ ഒമേഗ എൻ ടി ഡി. ഇതങ്ങ് പഠിച്ച് വയ്ക്കുക, ചിലപ്പോൾ ലോഗരിഥമിക് ഡിക്രിമെൻ്റ് ഡെറിവേഷൻ ചോദിച്ചാൽ നമുക്ക് ഇത് വെച്ച് അങ്ങ് എഴുതിയാൽ മതിയാവും. അപ്പോൾ അതെന്ന് പറയുന്നത് എക്സ് സീറോ ബൈ എക്സ് വൺ എക്സ് ടു എക്സ് വൺ ഇതെന്താണ് സെയിം ആണ്, അതായത് നമ്മുടെ രണ്ട് ഡാംഡ് സിറ്റുവേഷനകത്താണെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് ആംപ്ലിറ്റ്യൂഡുകൾ തമ്മിലുള്ള റേഷ്യോ എപ്പോഴും എന്തായാലും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അടുത്തടുത്തുള്ള രണ്ട് ആംപ്ലിറ്റ്യൂഡ് തമ്മിലുള്ള റേഷ്യോ എപ്പോഴും എന്തായാലും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം അതായത് എക്സ് സീറോ ബൈ എക്സ് വൺ എടുത്താലും
എക്സ് വൺ ബൈ എക്സ് ടു എടുത്താലും അങ്ങനെ എത്ര എണ്ണം പോയാലും എക്സ് ടു ബൈ എക്സ് ത്രീ എടുത്താലും കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് ഇ റൈസ് ടു സീറ്റ ഒമേഗ എൻ ടി ഡി എന്ന് വിളിക്കുന്നത്. ടി ഒമേഗ എന്ന് വെച്ചാൽ നാച്ചുറൽ ഫ്രീക്വൻസി, ടി ഡി എന്ന് വെച്ചാൽ ഡാംഡ് എന്താണ് ടൈം പീരീഡ് അല്ലേ, ടൈം പീരീഡ് എന്ന് പറയും. സീറ്റ നമ്മൾ ആൾറെഡി പഠിച്ചായിരുന്നു അല്ലേ, ഡാമിംഗ് ഫാക്ടർ എന്ന് വിളിക്കും, ഡാമിംഗ് റേഷ്യോ എന്ന് വിളിക്കും. ഇനി നമ്മൾ ലോഗരിത്തം ഡിക്രിമെന്റ് കാണിക്കുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഡെൽറ്റയാണ്. ലോഗരിത്തം ഡിക്രിമെന്റ് കാണിക്കുന്ന ഒരു സിമ്പിളാണ് ഡെൽറ്റ. ഡെൽറ്റ ഈസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗരിതം ഓഫ് ഈ ടൈം അല്ലേ. അപ്പോൾ നാച്ചുറൽ ലോഗരിതം ഈ ടൈം എന്ന് പറയുന്നത് ഇതല്ലേ, ഈ ടൈം ആയിട്ട് വരും. എൽ എൻ ഇ റൈസ് ടു എന്താണ് സീറ്റ ഒമേഗ ഇൻ ടി ഡി എന്ന് പറയും. പിന്നെ എന്താണ് നമുക്കറിയാം എക്സ്പോണൻഷ്യലിൻ്റെ വരുമ്പോഴത്തേക്ക് എന്താണ് അത്, എൻ്റെ നാച്ചുറൽ ലോഗരിതം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ടൈമാണ് അല്ലെ, ഇതാണ് എൻ്റെ നാച്ചുറൽ ലോഗരിതം വരിക. അപ്പോൾ എന്തായാലും സീറ്റ ഒമേഗ ഇൻ ടി ഡി എന്ന് വരും. ഇനി ഡെൽറ്റ ഈസ് ഈക്വൽ ടു സീറ്റ ഒമേഗ ഇൻ ടി ഡി എന്ന് പറയുന്നത് ടു പൈ ബൈ ഒമേഗ ഡി. നമുക്കറിയാമല്ലോ ടി ഡി എന്ന് പറയുന്നത് ടു ടൈം പീരീഡ് എന്ന് പറയുന്നത് ടു പൈ ബൈ ഒമേഗ എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഡാംഡ് ടൈം പീരീഡ് ആകുമ്പം ടു പൈ ബൈ ഒമേഗ ഡി, ഡാംഡ് ഫ്രീക്വൻസി ആയിരിക്കും അടിയിൽ വരും. ഇനി നമുക്കറിയാം ഒമേഗ സീറ്റയെ അതേപോലെ എഴുതി, സീറ്റ ഒമേഗനെ അതേപോലെ എഴുതി ടു പൈ ബൈ ഒമേഗ ഡിയുടെ ഇക്വേഷൻ നമ്മൾ അടിച്ച് പഠിച്ചതാണ് റൂട്ട് ഓഫ് വൺ മൈനസ് സീറ്റ സ്ക്വയർ ഒമേഗ എൻ. ഇനി ഒമേഗ എനും ഈ ഒമേഗ എൻ അങ്ങ് പോവും, ബാക്കി എന്തരും ടു പൈ സീറ്റ ഡിവൈഡ് ബൈ വൺ മൈനസ് സീറ്റ സ്ക്വയർ. ഈ ഇക്വേഷനും പഠിക്കണം നമുക്ക്. ഇതിനകത്ത് ഡെറിവേഷൻ പഠിക്കണമെങ്കിൽ ലോഗരിതം ഡിക്രിമെന്റിൻ്റെ ഒരു ചെറിയ ഡെറിവേഷൻ ഒന്ന് ഓർത്ത് വെച്ച് ചെയ്തു പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നമ്മളിതിൻ്റെ വലിയ ഡെറിവേഷൻ ആയിട്ടും പഠിക്കേണ്ട ഇതൊക്കെ തന്നെ വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് പഠിച്ച ഇക്വേഷൻസ് എല്ലാം ഒന്നുകൂടി ഒന്ന് പറയാം, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ഒന്നുണ്ട്, എന്താണ് ഡാംഡ് വൈബ്രേഷൻ എന്ന് അറിയാം, നമ്മുടെ വൈബ്രേഷൻ അനുസരിച്ച് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഡിമിനിഷ് ചെയ്ത് പോകുന്ന വൈബ്രേഷൻ അനുസരിച്ചാണ് നമ്മൾ ഡാംഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡാംഡ് വൈബ്രേഷൻ നമ്മൾ പുതുതായിട്ട് പരിചയപ്പെടുന്ന ടൈമാണ് ഡാമ്പിംഗ് കോഫിഷ്യൻ്റ് അല്ലെ, ഡാമ്പിംഗ് കോഫിഷ്യൻ്റ് സി എന്ന് പറയുന്നത്. ആ സിയുടെ ഇക്വേഷൻ നമ്മൾ ആൾറെഡി പഠിച്ചായിരുന്നു, എന്താണ് സി ഇസ് ഈക്വൽ ടു സി ഈക്വൽ ടു എന്തെന്ന് വരും, ടു സി ഇസ് ഈക്വൽ ടു ടു സീറ്റ റൂട്ട് എസ് എം ടു റൂ. അതിന് വേറെ നമ്മൾ രണ്ട് ഇക്വേഷൻ കൂടി പഠിച്ചായിരുന്നു അല്ലേ, ആ റൂട്ട് എസ് എമ്മിനെ നമുക്ക് മാറ്റിയിട്ട് എങ്ങനെ എഴുതാൻ വേണമെങ്കിൽ ടു സീറ്റ എം ഒമേഗ എൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ ടു സീറ്റ എസ് ഈക്വൽ ടു എസ് ബൈ ഒമേഗ എൻ എന്ന് എഴുതാം. ഈ മൂന്ന് രീതിയിൽ ഇതിന് എഴുതാം അല്ലേ. ഇനി നമ്മൾ പറഞ്ഞു സീറ്റയുടെ വാല്യൂ വൺ ആകുമ്പോൾ ഉണ്ടാകുന്ന ഡാമ്പിംഗ് നമ്മുടെ ഡാമ്പിംഗ് കോഫിഷ്യൻ്റ് ആണ് സി സി എന്ന് പറയും, അതായത് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഫിഷ്യൻ്റ്. അപ്പോൾ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഫിഷ്യൻ്റ് ആകുമ്പോൾ ഈ ടൈമിനകത്ത് എല്ലാം ഈ ഇക്വേഷനകത്ത് ഇതെല്ലാം സി സി ആകുമ്പോൾ എന്ത് പറ്റും, അതിനകത്ത് സീറ്റയുടെ വാല്യൂ വൺ ആകും. അപ്പോൾ ഈ സീറ്റ എന്നുള്ള വാക്ക് അങ്ങ് പോകും, സീറ്റ് അങ്ങ് പോകുമ്പോൾ എന്താകും, ആ ഇക്വേഷൻ എന്തായിട്ട് മാറും. ഒന്നാമത്തെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ടു റൂട്ട് എസ് എം, രണ്ടാമത്തെ ടു എം ഒമേഗ എൻ, മൂന്നാമത്തെ ആണെങ്കിൽ ടു എസ് ബൈ ഒമേഗ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ പഠിക്കുമ്പോൾ എന്ത് കൊടുത്താൽ മതി, സി ഇസ് ഈക്വൽ ടു ടു സീറ്റ റൂട്ട് എസ് എം എന്ന് ഓർത്ത് വെച്ചാലും മതി. അതിൽ എം സീറ്റയുടെ വാല്യൂ വൺ ആകുമ്പോഴത്തേക്ക് എന്താവും, അത് ക്രിട്ടിക്കൽ ഡാമിംഗ് കോഫിഷ്യന്റ് സി സി ആവും. സി സി ഇസ് ഈക്വൽ ടു ടു റൂട്ട് എസ് എം. ഇനി ഒമേഗ എന്നിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാമല്ലോ, ഒമേഗ എൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ബൈ എം. സീറ്റ ഇസ് ഈക്വൽ ടു സീറ്റ ഇസ് ഈക്വൽ ടു സി ബൈ സി സി, റേഷ്യോ ബിറ്റ്വീൻ ഡാമ്പിംഗ് കോഫിഷ്യൻ്റ് ആൻഡ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഫിഷ്യൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ എക്സ്ട്രാ പഠിച്ചൊരു ടൈമാണ് ഒമേഗ ഡി, ഡാംഡ് ഡാംഡ് വൈബ്രേഷനകത്ത് വരുന്ന ഫ്രീക്വൻസിയാണ് ഡാംഡ്. ഇതിനെ ചിലപ്പം ഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി എന്നൊക്കെ ചില പറയാറുണ്ട്, ക്വസ്റ്റിൻ അത് നോക്കിക്കോണം. അത് ഒമേഗ ഡി എന്ന് പറയും, ഒമേഗ ഡി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വൺ മൈനസ് സീറ്റ സ്ക്വയർ ഇൻറ്റു ഒമേഗ എൻ. അപ്പോൾ എപ്പോഴും ഓർത്തിക്കുക ഒമേഗ എന്നിൻ്റെ വാല്യൂ എപ്പോഴും ഒമേഗ ഡി കാട്ടിയും കൂടുതലായിരിക്കും. ഇനി ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ലോഗരിതം ഡിക്രിമെൻറ്റ്, അത് നമ്മൾ പഠിച്ചായിരുന്നു. ഡെൽറ്റ ഈസ് ഈക്വൽ ടു ടു പൈ സീറ്റ ഡിവൈഡഡ് ബൈ വൺ മൈനസ് സീറ്റ സ്ക്വയർ. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വരുന്ന അത്യാവശ്യം എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. പരീക്ഷയ്ക്ക് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇതിനകത്തുള്ള പ്രോബ്ലം എന്ന് കഴിഞ്ഞാൽ. ചെറിയ ചെറിയ ഇക്വേഷൻസ് ആണ്, വലിയ ഇക്വേഷൻസ് ഒന്നും പഠിക്കാനില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. എ വൈബ്രേറ്റ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ മാസ് 50 കിലോഗ്രാം, എ സ്പ്രിംഗ് വിത്ത് സ്റ്റിഫ്നെസ് 30 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആൻഡ് എ ഡാമ്പർ. ദ ഡാമിംഗ് ഈസ് പ്രൊവൈഡഡ് ഈസ് ഓൺലി 20% ഓഫ് ദി ക്രിട്ടിക്കൽ വാല്യൂ. ഡിറ്റർമൈൻ ഡാമ്പിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. ഡാമിംഗ് ഫാക്ടർ നമുക്ക് അറിയാം അല്ലേ, ഡാമിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ എന്താണ് സീറ്റ. ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഫിഷ്യൻറ്റ് എന്താണ് സി സി. നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഡാംഡ് വൈബ്രേഷൻസ്, അത് ഫ്രീക്വൻസി ഓഫ് ഡാംഡ് വൈബ്രേഷൻ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഒമേഗ ഡി. ലോഗരിതം ഡിക്രിമെൻറ് എന്താണ് ഡെൽറ്റ. പിന്നെ റേഷ്യോ ഓഫ് ടു കൺസിക്യൂട്ടീവ് വൈബ്രേഷൻസ്, അതായത് എക്സ് സീറോ ബൈ എക്സ് വൺ അല്ലെങ്കിൽ എക്സ് എൻ ബൈ എക്സ് എൻ പ്ലസ് വൺ, ഏതായാലും രണ്ടടുത്തടുത്തുള്ള രണ്ട് വൈബ്രേഷൻസ് തമ്മിലുള്ള ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. അപ്പോൾ മാസ് അറിയാം, മാസ് 50 കിലോഗ്രാം തന്നിട്ടുണ്ട്.
സ്പ്രിംഗിൻ്റെ സ്റ്റിഫ്നെസ് 30 കിലോ ന്യൂട്ടൺ മീറ്റർ, അതായത് 30,000 ന്യൂട്ടൺ മീറ്റർ. ഇനി ദ ഡാമ്പിംഗ് ഈസ് പ്രൊവൈഡഡ് ഓൺലി 20% ഓഫ് ദ ക്രിട്ടിക്കൽ വാല്യൂ, അതായത് എന്താണ് സി ബൈ സി സി എന്ന് പറഞ്ഞാൽ എത്രയാണ്, അത് എന്താണ് സി ബൈ സി സി എന്ന് പറഞ്ഞാൽ 0.2 ആണ് അല്ലേ, സി ബൈ സി സി എന്ന് പറഞ്ഞാൽ 0.2 ആണ്. അപ്പോൾ സി എന്ന് പറയുന്നത് 20% ഓഫ് സി സി, അതായത് 0.2 ഓഫ് സി സി അത്രേ ഉള്ളൂ. 20% ആകുമ്പോൾ 20/100 അല്ലേ, അത് 0.2 സി സി. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട എന്താണ് ഡാമിംഗ് ഫാക്ടർ. സീറ്റയുടെ ഇക്വേഷൻ അറിയാം, സി അറിയാം, സി സി എന്ന് വെച്ചാൽ എന്ത് ചെയ്യാം, സി ബൈ സി സി എത്ര, 0.2. ഡയറക്റ്റ് കോസ്റ്റിൽ തന്നെ ഉത്തരവുണ്ട്. ഇനി ക്രിട്ടിക്കൽ ഡാമിംഗ് കോഫിഷ്യന്റ് എന്താണ് സി സി അറിയാം, സി സി ഒരു 2√SM ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ് അല്ലേ. സി സി 2√SM, 2 × √SM എന്ന് പറഞ്ഞത് 30,000, എം എന്നുള്ളത് 50, എന്ത് കിട്ടും നമുക്ക്, 2450 ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി ഡാംഡ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ, ഒമേഗ ഡി സി കല്ലു √(1 − θ²)ωn, അതിനകത്ത് വാല്യൂ ഒന്നറിയാം, സീറ്റയുടെ വാല്യൂ അറിയാം 0.2, ഒമേഗ എന്നിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാം. ഒമേഗ എൻ എന്നുള്ളത് √(S/m), ഒമേഗ നാച്ചുറൽ ഫ്രീക്വൻസി √(S/m). എസ് എന്നുള്ളത് 30,000 / മാസ് 50, 24.5 റേഡിയൻസ് പെർ സെക്കൻഡ് കിട്ടും. ആ ഒമേഗ എന്നിൻ്റെ വാല്യൂ ഇതിനകത്ത് കൊടുക്കുമ്പോഴത്തേക്ക് √(1 − θ)യുടെ വാല്യൂ 0.2² × 24.5, ആൻസർ നമുക്ക് 24 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമുക്കറിയാം ലോഗരിത്മിക് ഡിക്രിമെൻറ്റ് ഡെൽറ്റ ഐസികൾ 2π θ/√(1 − θ²). ഈക്വേഷൻ എല്ലാം പഠിച്ചു വേണം, ഈക്വേഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിന് 2π × θ വാല്യൂ അറിയാം 0.2√(1 − θ²) = 1.28, നമുക്ക് ആൻസർ കിട്ടും. ഇനി ലാസ്റ്റ് റേഷ്യോ ഓഫ് 2 കൺസിക്യൂട്ടീവ് ആംപ്ലിറ്റ്യൂഡ്. നമുക്കറിയാം ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഗരിത്മിക് ഡിക്രിമെൻറ്റ് അല്ലേ. ലോഗരിത്മിക് ഡിക്രിമെൻറ്റ് എന്താണ്, നാച്ചുറൽ ലോഗരിതം ഓഫ് xn/xn+1, രണ്ട് കൺസ്റ്റിറ്റ്യൂട്ടീവ് വൈബ്രേഷൻ്റെ നാച്ചുറൽ ലോഗരിതം വിളിക്കുന്നത് നമ്മൾ ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. അതിൽ നമുക്ക് എന്ത് കിട്ടും, xn/xn+1 ഈസികൾ നമുക്ക് എന്ന് എഴുതാം, e⁻ഡെൽറ്റ എന്ന് എഴുതാം എക്സ്പോണൻഷ്യൽ. അപ്പോൾ e⁻².28 എന്ന് പറഞ്ഞ ആൻസർ എന്ത് കിട്ടും, 3.6 എന്ന് കിട്ടും, 3.6 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതിനകത്ത് ഇക്വേഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ക്വസ്റ്റിൻ അകത്ത് ABCDE എന്ന് പറഞ്ഞൊരു 5 പാർട്ട് ഇതുവരെ തന്നിരുന്നാലും ചിലപ്പോൾ ABCDE വരെയെങ്കിലും ചെയ്യാൻ പറ്റും, ലാസ്റ്റ് തുറന്നാൽ മാത്രമേ ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്തുള്ളൂ. ഇക്വേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കുക, ഇക്വേഷൻസ് എല്ലാം നമുക്ക് ഈ ക്വസ്റ്റിൽ തന്നെ ഉണ്ട്. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ, അല്ല ഇത് മൂന്നാമത്തെ ഇക്വേഷൻ. ഇത്ര ഇക്വേഷൻസ് അറിഞ്ഞാൽ ഇതിനകത്ത് ഈ പോർഷനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ എല്ലാം ചെയ്യാം, വലിയ ഡെറിവേഷനോ ഒന്നും പഠിക്കാതെ തന്നെ നമുക്ക് ഇതിനകത്തുള്ള ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റും. ഇത് അടുത്ത ഇക്വേഷൻ, ഇത് ലോവർ ഡിഗ്രി ഇക്വേഷൻ, ഇത്ര ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. ലാസ്റ്റ് ഈ ഇക്വേഷൻ വേണം, നമുക്ക് ഇതുവരെ തന്നെ മതിയാവും. 1, 2, 3, 4, 5, ഒരു 5 ഇക്വേഷൻ അറിഞ്ഞാൽ ഈ പ്രോബ്ലം മൊഡ്യൂളിനകത്തുള്ള എല്ലാ ഇതിനകത്ത് ഈ ഒരു ഡാമ്പിംഗ് ഡാംഡ് വൈബ്രേഷനകത്ത് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും.